നമ്മളെ ഇന്ത്യ മുന്നണി പൊളിഞ്ഞ് പപ്പടായല്ലോ പോയാ. എങ്ങനെ? നമ്മുടെ കൂടെ ഈ മുന്നണി ഉണ്ടാക്കാൻ നിന്ന നിതീഷ് കുമാരൻ മൂപ്പര് ഊരിക്കൊണ്ട് പോയില്ലേന്ന്. ഇതാ നോക്ക്, ഇന്ത്യ വിട്ട് നിതീഷ് NDA-ക്കൊപ്പം. ഈ സീനൊക്കെ മാറിയില്ലയോ മനുഷ്യാ? ദേ ഇത് നോക്കിയേ, ഇന്ത്യ വിട്ട നിതീഷ് ഇന്ത്യക്കൊപ്പം, അഭ്യൂഹങ്ങൾ തള്ളി JDU. നിങ്ങളല്ലാതെ വേറെ ആരെയും ഈ നിതീഷിനെ നമ്പുവോ മിത്രമേ? നിതീഷിനെ നമ്പിനാൻ നമ്പി വരുന്നൊരു ശുഭമുഹൂർത്തത്തിലെ ഞങ്ങൾ BJP ആ വിദ്വാനെ ബീഹാറിൽ 7-ാം വട്ടം മുഖ്യമന്ത്രിയായിട്ട് അങ്ങോട്ട് വാഴിക്കും. ഇല്ലേ, നിങ്ങൾ നോക്കിക്കോ. ഇനി ആ നിതീഷിനെ വഴി കളഞ്ഞാൽ തന്നെ ബംഗാളിൽ മമതയും പോയില്ലേ? അവരവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പരസ്യമാക്കിയല്ലോ. അതുപോലെ പഞ്ചാബിൽ ആർപ്പും ഇടഞ്ഞല്ലേ സഖാവെ നിൽക്കുന്നേ? അതൊക്കെ വെറും സീറ്റ് തർക്കത്തിൻ്റെ പേരിലല്ലയോ മനുഷ്യ? ആരൊക്കെ പോയാലും ആ മമത ഞങ്ങളെ വിട്ടു പോകത്തില്ലെന്നേ. ഈ മുന്നണിക്ക് ഇന്ത്യ എന്ന് പേരിട്ട് നൂല് കെട്ടിയത് ദീദിയാണെന്ന് മറക്കരുത്. നിങ്ങൾ ഈ പറയുന്ന സെന്റിമെന്റ്സ് ഒന്നും അവർക്ക് നിങ്ങളോടില്ല മിസ്റ്റർ. ബംഗാളിൽ ആകെയുള്ള 42 ലോക്സഭാ സീറ്റിൽ 2 സീറ്റല്ലാതെ കൂടുതലൊന്നും അവർ നിങ്ങൾക്ക് തരികേയില്ല. ഒരു 5 സീറ്റെങ്കിലും തരുമെന്ന് കോൺഗ്രസിന് കെഞ്ചാനേ പറ്റൂ. അപ്പൊ പഞ്ചാബിലോ 12-ൽ 12 ഞങ്ങൾ മത്സരിക്കുമെന്നല്ലോ. ഞങ്ങൾ ഒറ്റയ്ക്ക് അത്രയും സീറ്റ് നേടുമെന്നല്ലേ അപ്പൊ പറയുന്നേ? ഒരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറല്ലാന്ന് അതിൽ വ്യക്തമല്ലേ സഖാവേ? നമ്മളെ ഇന്ത്യ മുന്നണി പൂട്ടിക്കെട്ടിയെന്ന് നമ്മൾ പറഞ്ഞതും അതിനെ കൊണ്ടല്ലപ്പാ. സീറ്റ് ഷെയറിംഗിൽ നമ്മളെ കോൺഗ്രസ് ഒരു റീതിങ്കിങ് നടത്താണ്ട് ഈ മുന്നണി വർക്കൗട്ട് ആവൂലപ്പാ. സീറ്റിന്റെ കാര്യത്തിലല്ല മിസ്റ്റർ, ഈ മുന്നണിയിൽ ആരാകും പ്രധാനമന്ത്രി എന്ന കാര്യത്തിലാണ് അവരാദ്യം ഒരു തീരുമാനത്തിലെത്തേണ്ടത്. മുന്നണിയിലെ ഈ അസ്വാരസ്യങ്ങൾക്കെല്ലാം കാരണം അതാണ്. അതിന് ഈ മുന്നണി അങ്ങോട്ട് വിജയിച്ചാലല്ലേ പ്രധാനമന്ത്രിയെ വേണ്ടു. അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നുകിൽ മോദി ഇല്ലാച്ചാ യോഗി എന്നുള്ളത് ഈശ്വര നിശ്ചയല്ലേ മിത്രമേ? ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഇതിൽ ഇനി ഏത് വേണമെന്ന് അങ്ങോട്ട് നറുക്കെട്ടെടുത്ത് തീരുമാനിക്കല്ലേ വേണ്ടു. രാമൻ വാണാലും രാവണൻ വാണാലും ഞങ്ങൾക്ക് സമം.